പുതുവർഷത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കർണാടക സർക്കാർ ഇതിനായുള്ള ധാരണാപത്രം കർണാടക മുനിസിപ്പൽ ഡേറ്റ സൊസൈറ്റി ജോയിന്റ് ഡയറക്ടർ പ്രീതി ഗെലോട്ട് ഐ എസുമായി ഇൻഫർമേഷൻ കേരള മിഷൻ സി ഡോക്ടർ സന്തോഷ് ബാബു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൈമാറിയതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് വ്യക്തമാക്കി ഇത് കേരളത്തിന് വലിയ അഭിമാനവും അംഗീകാരവുമാണെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു ആ കുറിപ്പ് ഇങ്ങനെയാണ് കർണാടക സംസ്ഥാന സർക്കാർ നമ്മുടെ കെ സ്മാർട്ട് അവിടെ നടപ്പിലാക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നു ഇത് കേരളത്തിന് വലിയ അഭിമാനവും അംഗീകാരവുമാണ് അതിനുള്ള ധാരണാപത്രം കർണാടക മുനിസിപ്പൽ ഡേറ്റ സൊസൈറ്റി ജോയിന്റ് ഡയറക്ടർ പ്രീതി ഗെഹ്ലോട്ട് ഐ എസുമായി ഇൻഫർമേഷൻ കേരള മിഷൻ സി എം ഡി ഡോക്ടർ സന്തോഷ് ബാബു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൈമാറി കേരളം ഇന്ത്യക്ക് വഴി കാണിക്കുന്നുവെന്നത് വെറുതെ പൊങ്ങച്ചം പറയുന്നതല്ല എന്ന് തെളിയിക്കുന്നതാണ് കെസ്മാർട്ട് കർണാടക നടപ്പിലാക്കാൻ മുന്നോട്ട് വന്നത് മറ്റു ചില സംസ്ഥാനങ്ങളും താല്പര്യം അറിയിച്ചിട്ടുണ്ട് മറ്റൊരു സന്തോഷം സ്വിറ്റ്സർലാൻഡിൽ പ്രവർത്തിക്കുന്ന നോൺ പ്രോഫിറ്റ് ഫൗണ്ടേഷനായ ദി ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ പ്രോട്ടോകോൾ സ്മാർട്ടുമായി സഹകരിക്കാൻ താല്പര്യം അറിയിച്ചു എന്നുള്ളതാണ് ഐ സി പിയുടെ പ്രതിനിധി ശശിശേഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഐ സി പിയുടെ പിന്തുണയിൽ നടപ്പാക്കുന്ന സേവനങ്ങൾ കുറ്റമറ്റതും ചെലവ് കുറഞ്ഞതും വേഗതയേറിയതുമാണ് ഉപയോക്താക്കളുടെ എണ്ണം എത്ര വർദ്ധിച്ചാലും മികച്ച സേവനം ലഭ്യമാക്കാൻ ഇത് സഹായിക്കും കെസ്മാർട്ടിന്റെ ഭാവി വികസനത്തിന് ഒരു വലിയ പിന്തുണയായിരിക്കും ഐ സി പിയുടെ സഹകരണ വാഗ്ദാനം മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബ്ലോക്ക് ചെയിൻ പോലെയുള്ള നൂതന സാങ്കേതിക വിദ്യകളിൽ ഇൻക്യൂബേഷൻ പ്രോഗ്രാം നടത്തുന്നതിനുള്ള താല്പര്യവും ഐ സി പി അറിയിച്ചിട്ടുണ്ട് ഈ പുതിയ സാങ്കേതിക വിദ്യ മേഖലകളിലെ സ്റ്റാർട്ടപ്പ് രംഗത്ത് കേരളത്തെ ഒരു പ്രധാന ആക്കി മാറ്റുന്നതിലും ആയിരക്കണക്കിന് തൊഴിലവസരം നമ്മുടെ ചെറുപ്പക്കാർക്ക് നൽകുന്നതിലും ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ പ്രോട്ടോകോളുമായിട്ടുള്ള സഹകരണം വഴി തുറക്കും മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ അർബൻ ഡിജിറ്റൽ മിഷന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു അവർ പറഞ്ഞത് കേരളത്തിന്റെ ഈ ആപ്പ് ലോഞ്ച് ചെയ്യുന്നത് കാണാൻ തങ്ങൾ അതീവ താല്പര്യത്തോടെ കാത്തിരിക്കുന്നു എന്നായിരുന്നു ഇത് മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം മാതൃകയാക്കാൻ കഴിയുമെന്നതിനാലാണ് ഇത്രയും താല്പര്യത്തോടെ ഇതിനെ വീക്ഷിക്കുന്നത് നാഷണൽ അർബൻ ഡിജിറ്റൽ മിഷൻ ഐ കെ എമ്മിനെ പങ്കാളിയായും അംഗീകരിച്ചിട്ടുണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അർബൻ അഫയേഴ്സ് അർബൻ ഗവേണൻസ് പ്ലാറ്റ്ഫോം സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പിലാക്കുന്നതിനുള്ള നിർവഹണ പങ്കാളിയായും ഐ കെ എമ്മിനെ എംപാനൽ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഇങ്ങനെ എംപാനൽ ചെയ്യപ്പെട്ട ഏക സർക്കാർ ഏജൻസി ഐ കെ എം ആണ് ഐ കെ എമ്മിന്റെ നൂറംഗ കോർ ടീം നൂറ്റി ഇരുപത് ദിവസം കൊണ്ടാണ് കേസ് മാർട്ട് വികസിപ്പിച്ചത് അവർക്ക് അഭിനന്ദനങ്ങൾ എന്നായിരുന്നു മന്ത്രിയുടെ പോസ്റ്റ് ഏതായാലും കർണാടക കേരള മാതൃക തേടുന്നത് പലർക്കൊക്കെ கண்ணுகடியாவான் சாத்தியதையுண்டு